ഹായ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ചില കണക്ഷൻസ് ഉണ്ട് എന്താണെന്ന് നോക്കാം ഈ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെയും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബെർണോളി ട്രയൽസ് ആണ് അതായത് അതിൻ്റെ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടിലുള്ള റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ബെർണോളി റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് ഇനി എന്താണ് ബെർണോളി റാൻഡം എക്സ്പെരിമെൻ്റ് Bernoulli random experiment is a random experiment with exactly two outcomes. One is success and next one is failure. And if you can denote the probability of success as P, probability of failure will be 1 minus P. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെന്റ് ആണ് ബെർണോളി റാൻഡം എക്സ്പെരിമെന്റ്. ഇനിയിപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്പർ ഓഫ് സക്സസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വേരിയബിൾ അതേസമയം നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്പർ ഓഫ് സക്സസസ് ഇസ് എ ഗിവൺ നമ്പർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് പറയാം ഇറ്റ്സ് എ ഗിവൺ നമ്പർ ഫോർ എക്സാമ്പിൾ സം ആർ ഓക്കെ ആർ ഇസ് എ നമ്പർ ഓഫ് സക്സസസ് ഇൻ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റിപ്പിറ്റേഷൻ ഓഫ് ദി എക്സ്പെരിമെന്റ്സ് ഈസ് കോൺസ്റ്റന്റ് ബട്ട് ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്പർ ഓഫ് ട്രയൽസ് ഈസ് എ വേരിയബിൾ ഇറ്റ് ഇസ് നോട്ട് എ കോൺസ്റ്റന്റ് ഓക്കെ ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് സക്സസസ് ഇൻ എൻ ട്രയൽസ് ആണ് അതേസമയം നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ റാൻഡം വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ബിഫോർ ഗെറ്റിംഗ് ആ സക്സസസ് ആണ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിംഗ് ആ സക്സസസ് ആണ് ഓക്കെ ഇതാണ് ബൈനോമിയൽ റാൻഡം വേരിയബിളും നെഗറ്റീവ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ തമ്മിലുള്ള ഡിഫറൻസ് ഇനി നെഗറ്റീവ് ബൈനോമിയൽ റാൻഡം വേരിയബിൾസിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസസും പ്രോബബിലിറ്റി ഓഫ് സക്സസുമാണ് നമ്പർ ഓഫ് സക്സസും പ്രോബബിലിറ്റി ഓഫ് സക്സസുമാണ് നമ്പർ ഓഫ് സക്സസിനെ ആർ എന്നും പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ പി എന്നും ഡിനോട്ട് ചെയ്യുന്നു ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ആർ മൈനസ് വൺ സി ആർ മൈനസ് വൺ പി പവർ ആർ ക്യൂ പവർ എക്സ് എക്സ് വിൽ ടേക്സ് ദ വാല്യൂ സീറോ വൺ ടു എക്സെട്ര ആൻഡ് സീറോ അതർവൈസ് ദിസ് ഈസ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ആർ ആൻഡ് പി ഇവിടെ ക്യു എന്ന് പറയുന്നത് ക്യു ഈസ് നത്തിങ് ബട്ട് വൺ മൈനസ് പി ആണ് സോ പി പ്ലസ് ക്യു ഈസ് ഈക്വൽ ടു വൺ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബെർണോളി ട്രയൽസിന്റെ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ സോ ക്യു എന്ന് പറയുന്നത് വൺ മൈനസ് പി ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് ആൻഡ് എക്സ് പ്ലസ് ആർ ഇസ് ദ നമ്പർ ഓഫ് ട്രയൽസ് ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ദിസ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ വിൽ ഗിവ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സ് ഫെയിലിയേഴ്സ് ഇൻ എക്സ് പ്ലസ് ആർ ട്രയൽസ് എക്സ് ഫെയിലിയേഴ്സ് ബിഫോർ ആർ സക്സസസ് ഇൻ എക്സ് പ്ലസ് ആർ ട്രയൽസ് അതായത് ആർ സക്സസ് കിട്ടുന്നതിന് മുൻപായിട്ട് എക്സ് പ്ലസ് ആർ ട്രയൽസിൽ എക്സ് ഫെയിലിയേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ് ഇനി നമുക്ക് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ചില പ്രോപ്പർട്ടീസ് നോക്കാം ഇവിടെ നമ്മൾ മീനോ വേരിയൻസ് ഒന്നും ഇതിനകത്ത് ഡിറൈവ് ചെയ്യുന്നില്ല ഇതൊക്കെ ഇതിൻ്റെ ചില പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അതിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആർ ആൻഡ് പി ആർ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്പർ ഓഫ് സക്സസ് ആണ് പി എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ക്യൂ എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് ആർ ക്യൂ ബൈ പി ആണ് അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് ആർ ക്യൂ ബൈ പി സ്ക്വയർ ആണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വേരിയൻസ് ആണ് മീൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വേരിയൻസ് ആണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീന് വേരിയൻസിനേക്കാളും ചെറുതായിരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ വാസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വേരിയൻസ് ആയിരുന്നു ഇനി പോസോൺ ഡിസ്ട്രിബ്യൂഷനിലോ മീൻ ഈക്വൽ ടു
variance ആയിരുന്നു അല്ലേ ഇവിടെ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് വേരിയൻസ് ആണ് ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദ മൊമെന്റ് ജനറേറ്റഡ് ഫംഗ്ഷൻ മൊമെന്റ് ജനറേറ്റഡ് ഫംഗ്ഷൻ ഓഫ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആർ ആൻഡ് പി ഈസ് 1 ബൈ പി മൈനസ് ക്യൂ ബൈ പി ഇൻറ്റു ഇ പവർ ടി ഹോൾ പവർ മൈനസ് ആർ ആണ് ഇത് ഏകദേശം നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എം ജി എഫ് ആയിട്ട് ഏകദേശം ആ ഒരു ഫോർമുല വരുന്നില്ലേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു ക്യൂ പ്ലസ് പി ഇ പവർ ടി ഹോൾ പവർ എന്നായിരുന്നു ഇവിടെ വൺ ബൈ പി മൈനസ് ക്യൂ ബൈ പി ഇ പവർ ടി ഹോൾ പവർ മൈനസ് ആർ ആണ് ഇനി അടുത്തത് നമുക്കറിയാം ഇവിടെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ ടെൻഡ്സ് ടു പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് അത് ഏതൊക്കെ കണ്ടീഷൻ നോക്കാം ക്യൂ ബൈ പി ടെൻസ് ടു സീറോ സെക്കൻഡ് കണ്ടീഷൻ ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ആന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ആണ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ആർ ക്യൂ ബൈ പി എന്ന് വെച്ചാൽ എന്തോന്നാ മീൻ മീൻ ഷുഡ് ബി എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ലാംഡ ഇഫ് എ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആർ ആൻഡ് ക്യൂ സാറ്റിസ്ഫൈസ് ദീസ് കണ്ടീഷൻസ് ദെൻ ദ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ ടെൻസ് ടു പോസിറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് താങ്ക് യു